ദൈവനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ തമ്പുരാന്റെ കൃപകളെ ധ്യാനിച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകം 3:5 നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചുകളയുക. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മുൾപ്പറപ്പിൽ പ്രത്യക്ഷപ്പെടുകയാൽ ദൈവജനത്തെ കുറിക്കുന്നതാണ് ഈ മുൾപ്പറപ്പെന്നുള്ളത്. കത്തുന്നുണ്ട്, കത്തിച്ചാമ്പലാകുന്നില്ല. അട്ടിടയനാകുന്ന മോശ പതിവിനും വിപരീതമായ ഒരു കാഴ്ച കാണുകയാണ്. ഇതിനു മുൻപും മുൾപ്പടർപ്പുകൾ കത്തുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അതെല്ലാം കത്തിച്ചാമ്പലാകുന്നത് കണ്ടെങ്കിൽ വ്യത്യസ്തമായ വേറിട്ടൊരു കാഴ്ച. മുൾപ്പടർപ്പിൽ കത്തുന്നുണ്ട്, പക്ഷേ കത്തിച്ചാമ്പലാകുന്നില്ല. മോശ അടുത്തോട്ട് ചെല്ലുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയണം. പാദരക്ഷകൾ അഴിച്ചു മാറ്റിയിട്ട് വേണം ഗുരുവിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ. മോശയിനെ ദൈവം ഇങ്ങനെ വിളിക്കുകയാണ്. എരിഞ്ഞിട്ടും ചാമ്പലാകാത്ത അഗ്നിച്ചെടിയിൽ നിന്നും ദൈവം മോശയിനെ പുതിയ മനുഷ്യനായി രൂപപ്പെടുത്തുകയാണ്. നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. എന്തുകൊണ്ട് നാ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്? പരിശുദ്ധയിൽ പരലസിക്കുന്ന പരമപിതാവിനെ ദർശിച്ചുകൊണ്ട് വെളിയുടെ മറ്റൊരു മുഖത്തേക്ക് മോശ ഇറങ്ങി നടക്കുകയാണ്. മോശയുടെ ജീവിതത്തിൽ ഇരുളിനെ വെളിച്ചമാക്കി തീർക്കുകയാണ്. ഇവിടെ ഇതാ ഹോരേ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അവരുടെ സങ്കടങ്ങളെ അറിയുന്നു, രക്ഷിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ പുതിയ ദൗത്യ മേഖലയിലേക്ക് ഇറങ്ങി നടക്കുവാൻ മോശയിനെ തമ്പുരാൻ വിളിച്ച് വേർതിരിച്ച് നിയോഗിക്കുന്നു. മോശ ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയൊരു മേച്ചിൽ പുറങ്ങളിലേക്ക് യാത്ര തുടരുകയാണ്. അന്നു മുതൽ മോശയോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ഇരുളുകളെല്ലാം മാറി തമ്പുരാന്റെ കരസ്പർശമേറ്റുകൊണ്ട് അനുഗ്രഹീതമായി വിമോചന നായകനായി മിസ്രൈമിലേക്ക് ഫറവോന്റെ ഇടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ജനത്തിന്റെ നൊമ്പരം തിരിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ച ഇടയനാകുന്ന മോശയ്ക്ക് ലഭിച്ചിരുന്നു. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവവാക്കുകൾ കേട്ടനുസരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ചെരുപ്പൂരാൻ തയ്യാറാകുമ്പോൾ നാളെ നമ്മളെ കിരീടമണിയിക്കുന്ന തമ്പുരാനുണ്ട്. ദൈവവാക്കുകൾ കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ പറ്റണം. ഇവിടെ ഇതാ മോശയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ബലത്തിന്റെ കരം പ്രവർത്തിക്കുകയാണ്. അഗ്നിശുക്തി തേടി ദൈവത്തിന്റെ കരത്തിന്റെ തണലിൽ ഇവിടെ ഇതാ പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിത്തൂണായി ദൈവസാന്നിധ്യം ഇങ്ങനെ പിൻഗമിക്കുകയാണ്. ഹൃദയം തകർന്നിരിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ പുതിയൊരു ദൗത്യം മോശയിനെ ഏൽപ്പിച്ചയക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസ്വരം കേട്ടുകൊണ്ട് നാഥ നീ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. നിനക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, നിനക്ക് വേണ്ടി സഞ്ചരിക്കുവാൻ അവിടുത്തെ കൃപ ചൊരിയണമേ എന്ന്
ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ ദൈവദർശനത്താൽ ഞങ്ങളെ രൂപപ്പെടുത്തണമേ. അങ്ങേക്ക് വേണ്ടി ചെരുപ്പുകൾ ഊരുവാൻ കർത്താവെ അങ്ങ് പറയുന്ന വഴിയിലൂടെ സഞ്ചരിപ്പാൻ, അങ്ങേക്ക് വേണ്ടി സംധിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ജീവിതത്തിൽ അങ്ങയുടെ മിന്നുന്ന മുഖശോഭ കാണുവാൻ മുൾപ്പറപ്പ് പോലെ കർത്താവെ ദൈവമക്കൾ നിന്ന് കത്തുമെങ്കിലും ചാമ്പലായി തീരുവാൻ അങ്ങ് സമ്മതിക്കത്തില്ലല്ലോ. ആയതിനാൽ ദൈവകാരുണ്യത്തെ ഞങ്ങൾ നിറച്ച് അവിടുന്ന് ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.